നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി തിരുവനന്തപുരം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ എയിൽ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വൺ മുതലാണ് മാത്സ് ക്യൂസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ചോദ്യം നോക്കാം എണ്ണൂറ്റി നാൽപ്പത് രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് അപ്പോൾ ഇത് ഇവിടെ വിൽപ്പന വിലയാണ് തന്നിരിക്കുന്നത് എണ്ണൂറ്റിനാൽപ്പത് വിൽപ്പന വിലയുള്ളത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ എണ്ണൂറ്റിനാൽപ്പതിൻ്റെ എത്ര ശതമാനമാണ് ഈ എഴുന്നൂറ്റി പതിനാല് എന്ന് നോക്കുക അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എഴുന്നൂറ്റി പതിനാല് ഇൻ നൂറ് ഇവിടെ ചെയ്യാം എക്സ് എസ് ഈക്വൽ ടു എഴുന്നൂറ്റി പതിനാല് ഇൻ നൂറ് ബൈ എണ്ണൂറ്റി നാൽപ്പത് ക്യാൻസൽ ചെയ്യുന്നു എൺപത്തി നാല് നാൽപ്പത്തി രണ്ട് ഇവിടെ അഞ്ച് നാൽപ്പത്തിരണ്ട് വീണ്ടും ഇത് രണ്ടും ഇരുപത്തിയൊന്ന് ഇവിടെ ഏഴ് കൊണ്ട് ഏഴ് കൊണ്ട് അല്ല ഏഴു കൊണ്ടല്ല രണ്ടു കൊണ്ട് അപ്പോൾ ഇരുപത്തിയൊന്നും ഇതിൻ്റെ പകുതി മുന്നൂറ്റി അൻപത്തി ഏഴ് വരും ഇനി ഏഴ് കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യും ഇവിടെ ഏഴ് വെച്ച് മൂന്ന് ഏഴ് കൊണ്ട് അൻപത്തിയൊന്ന് അപ്പോൾ മൂന്ന് പതിനേഴ് പതിനേഴ് ഇൻറ്റു അഞ്ച് എൺപത്തഞ്ച് അപ്പം എണ്ണൂറ്റി പതിനാലിൻ്റെ എൺപത്തി അഞ്ച് ശതമാനമാണെന്ന് പറയുമ്പോൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽപ്പന നടന്നത് എണ്ണൂറ്റി നാൽപ്പതിൻ്റെ എൺപത്തിയഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി പതിനാലെന്ന് നമുക്ക് കിട്ടി അതായത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിറ്റത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം പതിനഞ്ച് ശതമാനം ഓപ്ഷൻ ബി പതിനഞ്ച് ശതമാനം അടുത്ത ചോദ്യം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തിയാറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തി ആയി ചേർത്ത സംഖ്യ ഏത് അപ്പോൾ ഇവിടെ ആദ്യ ശരാശരി കൂടി എന്ന് വന്നതുകൊണ്ട് പ്ലസ് എണ്ണം ടോട്ടൽ എണ്ണം ഒന്നുകിൽ ഈ ഫോർമുല അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റേ മെത്തേഡപ്പം ഫോർമുല കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം ശരാശരിയിലെ വ്യത്യാസം അപ്പോൾ ഈ ഒന്നുകിൽ ഈ ഫോർമുല ഫോർമുല വെച്ചാണെ ഡയറക്റ്റായിട്ട് ഇത് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം ആദ്യ ശരാശരി പ്ലസ് എണ്ണമിൻഡു ശരാശരിയിലെ വ്യത്യാസം അപ്പോൾ ആദ്യ ശരാശരി അറുപത്തി ആറ് അറുപത്തി ആറ് പ്ലസ് എണ്ണം ഇപ്പോൾ പന്ത്രണ്ടായി ആദ്യം പതിനൊന്നുണ്ടായത് ഇപ്പോൾ പന്ത്രണ്ടായി ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ആദ്യത്തെ അറുപത്തിയാറ് എന്നുള്ളത് ഇപ്പോൾ എഴുപത്തി രണ്ടാണായത് അപ്പോൾ ശരാശരിയിലെ വ്യത്യാസം നാലും രണ്ടും ആറ് വ്യത്യാസം ആറ് എണ്ണം ഇൻറ്റു ആറ് ഇത് ഇങ്ങനെ ചെയ്യാം അറുപത്തി ആറ് പ്ലസ് എഴുപത്തി രണ്ട് ഈക്വൽ ടു നൂറ്റി മുപ്പത്തി എട്ട് പക്ഷേ ഇത് ഈ ഫോർമുല കാണാതെ ഓർത്ത് വെക്കണം ഫോർമുല കാണാതെ ഓർത്ത് വെക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഡയറക്റ്റായിട്ട് ആദ്യം പതിനൊന്ന് പേരുടെ ശരാശരി അറു അറുപത്തിയാറ് അപ്പം പതിനൊന്ന് ഇൻറ്റു അറുപത്തിയാറ് പതിനൊന്ന് ഇൻറ്റു അറുപത്തിയാറ് എന്ന് പറയുമ്പോൾ പതിനൊ അറുപത്തിയാറ് ഇൻറ്റു പത്ത് അറുന്നൂറ്റി അറുപതാണ് അതിൻ്റെ കൂടെ ഒരു അറുപത്തിയാറും കൂടി കൂട്ടുന്നു എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഇനി എഴുന്നൂറ്റി ഇരുപത്തിയാറിൻ്റെ കൂടെ ഒരു സംഖ്യ കൂടെ കൂട്ടി അപ്പോൾ പന്ത്രണ്ട് സംഖ്യകളായി അതിൻ്റെ ശരാശരിയാണ് എഴുപത്തിരണ്ട് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയാറ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഇൻറ്റു പന്ത്രണ്ട് അതായത് എഴുപത്തിരണ്ട് ഇൻറ്റു പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുപത്തിരണ്ട് ഇൻറ്റു രണ്ട് അപ്പം ഈ മെത്തേഡൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് കാൽക്കുലേഷൻ ചിലപ്പോൾ എക്സാം സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോർമുല ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് എക്സിന് എയ്റ്റ് സിക്സ്റ്റി ഫോർ മൈനസ് സെവൻ ട്വൻ്റി സിക്സ് നൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ നമുക്കൊരു ഫോർമുല ഓർക്കേണ്ട നമുക്ക് സാധാരണയായിട്ട് നോർമൽ ലോജിക്ക് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് സംഖ്യകളുടെ തുക ആദ്യം കണ്ടുപിടിക്കുന്നു ഇനി ആ തുകയുടെ കൂടെ ഒരു സംഖ്യ കൂടെ കൂട്ടി അറിയില്ല എക്സ് എന്നിട്ട് അപ്പം തുക സംഖ്യകളുടെ എണ്ണം ഇപ്പോൾ ഒന്ന് കൂടിയുണ്ട് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ എഴുപത്തിരണ്ടാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ ഫോർമുല ആദ്യ ശരാ ആദ്യ ശരാശരി പ്ലസ് എണ്ണമിൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന ഫോർമുല എന്തായാലും ഉത്തരം നൂറ്റി മുപ്പത്തി എട്ടാണ് നൂറ്റി മുപ്പത്തെട്ട് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയം എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും അപ്പോൾ മൂന്ന് പൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു മണിക്കൂർ മുപ്പത് ആണെങ്കിൽ ഒരു ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ സമയം കൂടുതലാണ് വേണ്ടത് അപ്പോൾ ഇത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും അതിനാനുപാതികമായി കൂടുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന ചോദ്യം ഇത് ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുകയാണ് ചെയ്യുന്നത് മൂന്ന് പൈപ്പിന് തൊണ്ണൂറ് മിനിറ്റ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് അപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ഒരു മണിക്കൂർ അപ്പോൾ ഒരു പൈപ്പ് ആണെങ്കിൽ ഇവിടെ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയണം അപ്പം തൊണ്ണൂറ് ഇൻറ്റു മൂന്ന് വേണം ചെയ്യാൻ ഇരുന്നൂറ്റി എഴുപത് മിനിറ്റ് എടുക്കും മൂന്ന് പൈപ്പ് ആണ് തൊണ്ണൂറ് മിനിറ്റ് അപ്പോൾ ഒരു പൈപ്പ് എന്ന് പറയുമ്പം ഇതെല്ലാത്തിൻ്റെ വേണ്ടുന്ന സമയം ഇരുന്നൂറ്റി എഴുപത് അപ്പോൾ രണ്ട് പൈപ്പ് ആണെങ്കിലോ രണ്ട് പൈപ്പ് ഈ രണ്ട് പൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ത്രീ ഇൻറ്റു ടു ബൈ ത്രീ ചെയ്യുമ്പോഴാണ് ഈ ടു വരുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണത് വരുന്നത് ഇവിടെ ഇൻറ്റു ത്രീ ബൈ ടു ഒന്നുകൂടുമ്പോൾ മറ്റത് കുറയുകയാണെങ്കിൽ ഇവിടെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണോ ഇത് കിട്ടുന്നത് അതിനെ ഇവിടെ ഹരിക്കണം അപ്പോൾ തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ ചെയ്യുക അതായത് തൊണ്ണൂറെ ഇൻറ്റു ത്രീ ബൈ ടു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് ആകുമ്പം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക മൂന്ന് പൈപ്പിന് തൊണ്ണൂറ് ആണെങ്കിൽ ഈ ഒരു പൈപ്പിൻ്റെത് നമ്മൾ നോക്കണം എന്ന് തന്നെ ഇല്ല ചെയ്തപ്പോൾ പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ ഇത് ഈ ചോദ്യത്തിൽ ഇതിന് വലിയ പ്രസക്തി അത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ മൂന്ന് പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൈപ്പ് അത് ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു ഇൻവേഴ്സ് പ്രപ്പോർഷനിലെ ബന്ധമാണ് അതായത് ഇരുന്നൂറ്റി എഴുപത് മിനിറ്റ് എടുക്കുന്നത് നമുക്ക് രണ്ട് പൈപ്പിൻ്റെ കാര്യമാണ് ചോദ്യത്തിലുള്ളത് രണ്ട് പൈപ്പിന് ഇവിടെ മൂന്നിനെ നമ്മൾ ടു ബൈ ത്രീ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ട് പൈപ്പിൻ്റെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് റൈ ആരോടെ റൈറ്റ് ഹാൻഡിൽ വരുന്ന തൊണ്ണൂറിനെ നമ്മൾ ടു ബൈ ത്രീ കൊണ്ട് ഹരിക്കുന്നു രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര ടു റേസ് ടു കെ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു ഫൈവ് എസ് ഈക്വൽ ടു ടു റേസ് ടു സെവൻ അപ്പോൾ ഇവിടെ എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ എസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ അതായത് എം ഇൻ ടു എൻ കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് എസ് ഈക്വൽ ടു സെവൻ കെ പ്ലസ് സിക്സ് എസ് ഈക്വൽ ടു സെവൻ കെ എസ് ഈക്വൽ ടു വൺ ആൻസർ ഓപ്ഷൻ എ വൺ ഒന്ന് എന്നുള്ളതാണ് ഉത്തരം അടുത്ത ചോദ്യം എ ജോലി എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ചു ആ ജോലി പൂർത്തീകരിക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്വ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും അപ്പോൾ ഇവിടെ എ ബി ബൈ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ട്വൽവ് ഫോർമുല ടൈം ആൻഡ് വർക്കിലെ അപ്പോൾ എ ഇരുപത് ദിവസം അപ്പോൾ ട്വൻറ്റി ബി ബൈ ട്വൻറ്റി പ്ലസ് ബി ഈസ് ഈക്വൽ ടു ട്വൽവ് അതായത് ട്വൻറ്റി ബി ഈസ് ഈക്വൽ ടു ടു ഫോർട്ടി പ്ലസ് ട്വൽവ് ബി ഇനി ബി എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു ട്വൽവ് ബി ഇപ്പുറത്തെ വശത്തേക്ക് ട്വൻറ്റി ബി മൈനസ് ട്വൽ ബി ഈക്വൽ ടു ടു ഫോർട്ടി എയ്റ്റ് ബി ഈസ് ഈക്വൽ ടു ടു ഫോർട്ടി അപ്പോൾ ബി ഈസ് ഈക്വൽ ടു തേർട്ടി മുപ്പത് ഇൻറ്റു എട്ടാണല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ബി മുപ്പത് ദിവസം എടുക്കും ഓപ്ഷൻ സി മുപ്പത് അപ്പോൾ ഇത് ഫോർമുല എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഫോർമുല എ ബി ബൈ എ പ്ലസ് ബി ഈക്വൽ ടു ഡയറക്റ്റായിട്ട് ചെയ്യാം ഒറ്റയാനെ കണ്ടെത്തുക എല്ലാം അഞ്ചക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത് അതിൽ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഉണ്ട് അതായത് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഉണ്ട് രണ്ടൊറ്റ സംഖ്യകളും രണ്ട് ഇരട്ട സംഖ്യ അപ്പോൾ അത് വരുന്നില്ല പിന്നെ നോക്കുമ്പോൾ സംഖ്യകളിലെ അക്കങ്ങളുടെ തുക നോക്കാം ടു ഫൈവ് സിക്സ് ത്രീ വൺ ടു ഫൈവ് സിക്സ് ത്രീ വൺ ഇവിടെ ടു പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ഏഴ് പതിമൂന്ന് പതിനാറ് പതിനേഴ് ഇനി അടുത്തത് ഫൈവ് ടു വൺ സിക്സ് ത്രീ അക്കങ്ങളുടെ തുക ഫൈവ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് സിക്സ് പ്ലസ് ത്രീ മുകളിലത്തെ അതേ അക്കങ്ങൾ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് പതിനേഴ് ഇനി അടുത്തത് ത്രീ ത്രീ ഫോർ ഫോർ മൂന്നും മൂന്നും ആറും നാലും പത്ത് പതിനാല് പതിനാറാണ് ഇവിടെ അക്കങ്ങളുടെ തുക ഇനി അടുത്തത് നോക്കാം ത്രീ ഫോർ ഫോർ ടു ഫോർ അപ്പോൾ മൂന്നും നാലും ഏഴും നാലും പതിനൊന്ന് പതിനാ പതിനൊന്ന് പതി പതിനൊന്നും രണ്ടും പതിമൂന്നും നാലും പതിനേഴ് അപ്പോൾ ആകെ കൂടെ വ്യത്യാസമുള്ളത് ത്രീ ത്രീ ഫോർ ഫോർ ടു ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ് ഇനി ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ പ്രൈം നമ്പർ അല്ലാത്തത് അതായത് അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത് ഫൈവ് ടു വൺ സിക്സ് ത്രീ ഇത് അഭാജ്യസംഖ്യയാണ് പ്രൈം നമ്പറാണ് ഫൈവ് ടു വൺ സിക്സ് ത്രീ എന്നുള്ളത് ഒരേ ഒരു അഭാജ്യ സംഖ്യ മറ്റേ രണ്ടും ഇരട്ട സംഖ്യ ഇല്ലാണ്ട് അഭാജ്യ സംഖ്യയല്ല ടു ഫൈവ് സിക്സ് ത്രീ വണ് അതും ഒരു അഭാജ്യ സംഖ്യയില്ല ഒരേ ഒരു അഭാജ്യസംഖ്യ സംഖ്യയെന്ന് പറയുന്നത് ഫൈവ് ടു വൺ സിക്സ് ത്രീയാണ് അപ്പോൾ അങ്ങനെ വരാം പക്ഷേ അത് അഞ്ചക്ക സംഖ്യ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് അക്കങ്ങളുടെ തുക എടുത്ത് നോക്കുമ്പം നമുക്ക് കിട്ടുന്നത് വ്യത്യാസം വരുന്നത് സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അഞ്ചക്ക സംഖ്യയിൽ പ്രൈം നമ്പറിൻ്റെ കോൺസെപ്റ്റിലോട്ട് പോവാറില്ല അപ്പോൾ ഉത്തരം ത്രീ ത്രീ ഫോർ ഫോർ ടു മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ സി ഇത് മാത്രം ഓപ്ഷൻ ബി ഒരു പ്രൈം മാത്രമാണ് ഇതിൽ വരുന്ന ഒരു പ്രൈം നമ്പർ പക്ഷേ നമുക്ക് അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ കിട്ടുന്ന ഇതായത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു അപ്പോൾ വടക്കോട്ട് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ ഇനി ഇവിടെ ഇവിടെ നിൽക്കുന്ന ആൾ വലത്തേക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് യാത്ര ചെയ്തു വീണ്ടും വലത്തോട്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുടെ വലതുവശം എന്ന് പറഞ്ഞാൽ താഴേക്ക് നമ്മുടെ കൈ താഴേക്ക് വലതേക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഇപ്പോൾ രാജുവിൻ്റെ യാത്രാ ദിശ ഏത് ദിശ ഇപ്പം താഴേക്കാണല്ലോ അപ്പോൾ അത് തെക്ക് മുകളിലേക്കാണ് വടക്ക് താഴേക്ക് തെക്ക് മുകളിലോട്ടുള്ളത് വടക്ക് തെക്ക് ഇനി വലത് ഇത് കിഴക്ക് പടിഞ്ഞ പടിഞ്ഞാറ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് തെക്കാണ് സൗത്ത് അടുത്ത ചോദ്യം ഹലോ എന്ന വാക്ക് കെ എച്ച് ഒ ഒ ആർ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത് ഹലോ ഇതിനെ കെ എച്ച് ഒർ അപ്പോൾ എച്ചിൽ നിന്നും കെയിലേക്ക് പോകാൻ എച്ച് ഐ ജെ അപ്പോൾ ഇ ഇയിൽ നിന്നും എച്ച് ഇ എഫ് ജി ഇനി എല്ലിൽ നിന്നും ഓയിലേക്ക് പോകാൻ എൽ എം എൻ ഇവിടെ വീണ്ടും അതുതന്നെ എല്ലിൽ നിന്നും ഓയിലേക്ക് പോകാൻ എം എൻ അപ്പോൾ ഒയിൽ നിന്നും ആറിലേക്ക് പോകാൻ ഒ പി ക്യു അപ്പോൾ രണ്ട് ആൽഫബറ്റ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് ഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയായിട്ട് നമുക്ക് ഫോം ചെയ്യേണ്ടത് വേൾഡ് അപ്പോൾ വേൾഡ് ഡബ്ല്യു കഴിഞ്ഞാൽ ഡബ്ല്യു എക്സ് വൈ ഇസ് ഇനി ഒ പി ക്യു ആർ ഇനി ആറ് കഴിഞ്ഞാൽ എസ് ടി യു ഇനി എൽ എം എൻ ഒ ഡി ഇ എഫ് ജി എസട്ട് ആർ യു ഒ ജി ഇതായിരിക്കും കോഡ് രണ്ട് അൽഫബറ്റ്സ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ആൽഫബറ്റ് ഇസ് എട്ട് ആർ യു ഒ ജി ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് അപ്പോൾ നാലും ഏഴ് പന്ത്രണ്ട് നാലും മൂന്നും ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ടും ഏഴും പത്തൊൻപത് ഇവിടെ ഉണ്ട് അപ്പോൾ പത്തൊൻപത് ഇനി അടുത്തത് എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ എയ്റ്റീൻ എ ട്വൽവ് സി സിക്സ് ഡി ടു ബി ഫൈവ് അപ്പോൾ എയ്റ്റീൻ എ എന്നുള്ളത് പ്ലസ് ട്വൽവ് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു മൈനസ് ഫൈവ് ബോട്ട് മാസ് പ്രകാരം എയ്റ്റീൻ പ്ലസ് ടു ഇതാദ്യം ചെയ്യുന്നു

അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം താങ്ക് യു